വാഴ കണ്ടപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്തോ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ആണെന്ന് തോന്നിയോ? അല്ല കേട്ടോ, ജസ്റ്റ് വെറുതെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി കാണിച്ചാണ്. അപ്പോൾ ഈ ആളെ വെച്ചിട്ടാണ് ഇന്നത്തെ ഒരു ഐറ്റം ചെയ്യാൻ പോകുന്നത്. ഇത് മുളച്ച തേങ്ങ ആണ്, കണ്ടാൽ എല്ലാവർക്കും അറിയുന്നല്ലേ. അപ്പോൾ ഇത് നമ്മൾ മുറ്റൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ ഒരു മുറ്റത്തിൻ്റെ ഒരു സൈഡിൽ നിന്ന് മുളച്ചത് എടുത്തതാണ് കേട്ടോ. അപ്പോൾ തേങ്ങ മുളച്ച എന്തായാലും അതിൽ പൊങ്ങ് ഉണ്ടാകുമല്ലോ. അപ്പോൾ പൊങ്ങ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ തേങ്ങ പൊളിക്കുന്നത്. അപ്പോൾ പൊങ്ങ് എന്ന് പറഞ്ഞാൽ തേങ്ങ എന്നൊക്കെ പറഞ്ഞ സംഭവം നമ്മൾ കേരളക്കാർ മലയാളികൾക്ക് മാത്രമേ ഇതിനൊരു വില ഇല്ലാത്തുള്ളൂ. ബാക്കി നമ്മൾ കേരളത്തിന് പുറത്തോട്ട് പോയാലും അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തോട്ട് പോയാലൊക്കെ നല്ല വില കൊടുക്കുന്ന, എല്ലാവരും നല്ല വില കൊടുക്കുന്ന ഒരൈറ്റാണ് തേങ്ങയും പൊങ്ങൊക്കെ. ഈ പൊങ്ങ് എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര ഹെൽത്തിയാണ്, നമ്മളെ ഹെൽത്തിന് അത്രയും നല്ലൊരു സാധനം വേറെ അല്ല കേട്ടോ. അപ്പോൾ കിട്ടുമ്പോൾ എല്ലാവരും നല്ലോണം കഴിക്കാൻ നോക്കുക, അങ്ങനെ തന്നെ വെറുതെ കഴിക്കാൻ നോക്കുക, അല്ലെങ്കിൽ അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ റെസിപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള രീതിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇതിനെക്കൊണ്ട് കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇതിൽ വൈറ്റമിൻ സി ഒക്കെ നല്ലോണം ഉണ്ട്, അതുകൊണ്ട് തന്നെ നമ്മളെ പ്രതിരോധ ശക്തി ഇമ്മ്യൂൺ സിസ്റ്റത്തിനൊക്കെ അത് നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒമേഗ 3 ആൻഡ് ഒമേഗ 6 ഫാറ്റി ആസിഡ്സ് ഒക്കെ ഉണ്ട് ഇതിൽ. അതുപോലെ തന്നെ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് ഇത് നല്ലതാണ്. ഷുഗറൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്ക് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻസുലിൻ്റെ സെക്രീഷൻ ഇത് നല്ലോണം ഇമ്പ്രൂവ് ആക്കുന്നുണ്ട്, അപ്പോൾ അതൊക്കെ നല്ലതാണ്. പിന്നെ ഡൈജഷൻ ദഹനത്തിന് നല്ലതാണ്. പിന്നെ നമ്മൾ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇത് നല്ലതാണ്. അങ്ങനെ കുറേ കുറേ സംഭവങ്ങളുണ്ട് ഈ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള. ഇതിനെക്കൊണ്ട് നമുക്ക് കിട്ടുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സ് കുറേ ഉണ്ട്. അപ്പോൾ അറിയാൻ കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടി അറിയുന്ന ആൾക്കാരോടൊക്കെ ചോദിച്ചു നോക്കുക. എന്നിട്ട് നമ്മൾക്ക് നമ്മളെ മുറ്റത്തെ നമ്മളെ വീട്ടുമുറ്റത്തുള്ള മുറ്റത്തെ മുല്ലൊക്കെ മണമില്ല എന്നാണല്ലോ, അതുകൊണ്ടായിരിക്കും നമുക്ക് ഇതിനൊന്നും ഒരു വില ഇല്ലാത്തത്. അപ്പോൾ നമ്മളെ വീട്ടുമുറ്റത്ത് നിന്ന് കിട്ടുന്ന ഈ ഐറ്റംസ് ഒന്നും ഒരിക്കലും കളയരുത് കേട്ടോ. അതൊക്കെ നല്ലോണം കഴിക്കുക, നമ്മളെ ഹെൽത്തിന് അത്രയും നല്ലതാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ റെസിപ്പി എന്താണ് ഞാൻ കാണിച്ചു തരാം. നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, എന്നാൽ നല്ല ടേസ്റ്റിയും ആണ്, നല്ല ഹെൽത്തിയും ആണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന എങ്ങനെ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ, ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കണും കൂടി വരും, അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം, ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ കാണാം കേട്ടോ. നല്ല അടിപൊളി റെസിപ്പിയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പൊങ്ങ് വെച്ചിട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള മിൽക്ക് ഷേക്കാണ്. നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റും ആണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയും ആണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പൊങ്ങ് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, എന്നിട്ട് മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 2 ഏലക്ക ഇട്ട് കൊടുക്കണം. ഏലക്ക ഇഷ്ടമില്ലാത്ത ആൾക്കാർ ചേർക്കണ്ട കേട്ടോ, ഏലക്ക ചേർത്തിയില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടോ. പക്ഷേ ഏലക്ക ഇടുമ്പോൾ ഒരു വേറൊരു ഫ്ലേവറാണല്ലോ. അപ്പം പിന്നെ അതിലോട്ട് ഞാൻ ചേർത്തിട്ടുള്ള പാൽപ്പൊടിയാണ്. പാൽപ്പൊടി ഇട്ട് കൊടുത്ത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ കട്ടപ്പാലില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ കയ്യിൽ കട്ടപ്പാൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അതിനുശേഷം കുറച്ചധികം തന്നെ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഐസ് വാട്ടറാണ്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം നടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള, എന്നാൽ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പൊങ്ങിൻ്റെ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരാൾക്കും ഇത് നമ്മൾ ഒരാളോട് ഇത് പറയാണ്ട് കൊടുക്കുകയാണെങ്കിൽ ഒരാളും പറയില്ല കേട്ടോ. ഇത് പൊങ്ങിൻ്റെ മിൽക്ക് ഷേക്കാണെന്നൊന്നും കുടിച്ചാലൊരു ഇളനീൻ്റെ ജ്യൂസ് ഇല്ലേ, അത് കുടിക്കുന്ന ഒരു ടേസ്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്, നല്ല അടിപൊളിയാണ്. ഇനി ഞാനിതിൻ്റെ സൈഡിൽ പൊങ്ങിൻ്റെ ചെറിയ പീസ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാണ്. ഒരു പൊങ്ങല്ലായിരുന്നുള്ളൂ, അപ്പോൾ ചെറിയ 2 പീസേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബാക്കി വേറെയും പൊങ്ങൊക്കെ ഉണ്ടെങ്കിൽ റൗണ്ടിലൊക്കെ ആക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ പൊങ്ങിൻ്റെ മിൽക്ക് ഷേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് തന്നെ അറിയിക്കാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുമെങ്കിൽ ഈ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിനേക്കാളും അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ഫ്രം ക്യുസിൻ ആർട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.